മഹാമാരിയുടെ കാലത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഉത്സവങ്ങൾ അകന്നതോടെ പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് കഥകളി കലാകാരന്മാർ. നിലവിൽ ഉപജീവനം പോലും തടസ്സപ്പെട്ട സാഹചര്യമാണ് ഭൂരിഭാഗം കലാകാരന്മാരുടെയും. കാണാം. അരങ്ങിലെ ആട്ടവിളക്ക് തെളിയുന്നതിനെ ഇനി എത്ര നാൾ ഇങ്ങനെ കാത്തിരിക്കണം? കോവിഡ് വ്യാപനം ഉയർന്നതോടെയാണ് തിരശ്ശീലയ്ക്ക് പിന്നിലെ ഇവരുടെ ജീവിതം വഴിമുട്ടി തുടങ്ങിയത്. കഥകളി കലാകാരന്മാർക്ക് താളവും മെഴിവുമേകി ഒപ്പം നിൽക്കുന്ന മറ്റ് കലാകാരന്മാരുടെയും ഉപജീവനം കൂടിയാണ് ഇരുട്ടിലായത്. മുൻവർഷങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളിലൂടെ ഡിസംബർ മാസത്തിൽ കഥകളി അരങ്ങുണർന്നാൽ ഒരു കലാകാരനെ വർഷം 60 വേദികൾ വരെ ലഭിക്കുമായിരുന്നു. കലാകാരന്മാർ പലരും ഇപ്പോഴും വളരെ പല സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നാലും അവർക്കത് പറ്റുന്നില്ല. എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകാമെന്ന് അവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഒരു എന്താണ് ജീവിത മാർക്കെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഞങ്ങളുടെ കഥകളി കലാകാരന്മാരുടെ അവസ്ഥ. പച്ചയും കത്തിയും കരിയുമെല്ലാം എനിക്ക് കാത്തിരിപ്പ് നീളുമ്പോഴും ഇളവുകൾ വരുമെന്ന വിശ്വാസത്തിലുമാണ് ഇക്കൂട്ടർ. കെട്ടകാലത്തെ പ്രതിസന്ധി വരുന്നാളുകളിലൂടെ മറികടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ കളിവിളക്കിൻ്റെ വെളിച്ചം ഉടൻ തെളിയുന്നത് കാത്തിരിക്കുകയാണ് ഈ കലാകാരന്മാർ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.